السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الساعة لآتية لا ريب فيها ولكن أكثر الناس لا يؤمنون. صدق الله مولانا العظيم. أنا محمد وأنا أحمد وأنا الحاشر وأنا العقب وأنا نبي التوبة ونبي الرحمة ونبي الملحمة. صدق رسول الله. إلهي لا تعذبني فإني مقر بالذي قد كان مني. إذا فكرت في ندمي عليها عللت أنا ملي ويلا بسني. يظن الناس بي خيرا وإني أشر الناس إن لم تعفو عني. أرحم الراحمايا راج سيدايا الله رب العزة നമ്മുടെ എല്ലാവിധ തെറ്റുകുറ്റങ്ങളെയും നമുക്കേവർക്കും വിട്ടുപൊറുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളായ അവൻ്റെ അടിമകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരുലോകത്തും വിജയിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ലോക ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. ഇസ്സത്തോടുകൂടെയുള്ള ജീവിതം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ തൊഴിലുകളിലും കച്ചവടങ്ങളിലൊക്കെ അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ അല്ലാഹു ബറക്കത്ത് ചൊരിച്ചു തരുമാറാകട്ടെ. എല്ലാ ക്ലേശങ്ങളിൽ നിന്നും അല്ലാഹു മോചനം നൽകുമാറാകട്ടെ. മരണം വരെ സൗഖ്യത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് സന്തോഷത്തോടെ ഈമാനോടെ മരണപ്പെടാനുള്ള അവസരം അല്ലാഹു നമുക്ക് ഒരുക്കിത്തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയവരെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും നാളെ അല്ലാഹു സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ.
പ്രിയമുള്ള സഹോദരന്മാരെ, മരണാനന്തര ജീവിതമാണ് നമ്മുടെ വിഷയം. ഇനി നമുക്ക് തുടർന്ന് പറയാനുള്ളത് അഹ്വാലുൽ മയ്യിത്തി മിൻ വഖ്തി നഫഖത്തി സൂരി ഇലാ ആഖിറിൽ ഇസ്തിഖ്റാരി ഫിൽ ജന്നത്തി ഔ ഫിന്നാർ وتفصيل ما بين يديه من الاخطار والاهوال അഥവാ സൂർയ എന്ന കാഹളത്തിൽ ഊതപ്പെടുന്നത് മുതൽ ലോകാവസാനം സംഭവിക്കുന്നത് മുതൽ അല്ലാഹുവിന്റെ അടിമകളായ മനുഷ്യജിന്ന് വർഗം സ്വർഗത്തിലോ നരകത്തിലോ ചെന്നെത്തുന്ന അവസാന സമയം വരെയുള്ള ഭയാനകമായ അപകടം നിറഞ്ഞതായ അത്യധികം ക്ലേശകരമായ അവസ്ഥകളെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. മരണവും മരണത്തിന്റെ സക്കറാത്തിന്റെ അവസ്ഥയും അതിനുശേഷം ഖബറിലെ വിവിധങ്ങളായ അനുഭവങ്ങളുമൊക്കെ നിങ്ങൾ വളരെ വിശദമായി തന്നെ കേട്ടുകഴിഞ്ഞു. ഇനി പറയാനുള്ള കാര്യങ്ങൾ وَأَعْلَمُ مِنْ ذَلِكَ كُلِّهِ الْأَخْطَارُ الَّتِي مَا بَيْنَ يَدَيْهِ مِنَ الْبَعْثِ وَالْحَشْرِ وَالْعَرْضِ عَلَى الْجَبَّارِ وَالسُّؤَالِ عَنِ الْقَلِيلِ وَالْكَثِيرِ وَالْمِيزَانِ وَالصِّرَاطِ സക്കറാത്തുൽ മൗത്തും ഖബർ അനുഭവങ്ങളുമൊക്കെ നമ്മൾ കേട്ടല്ലോ. അവിടെയുണ്ടാകുന്ന ഭയാനകമായ ചുറ്റുപാടുകൾ അവസ്ഥകൾ നാം കേട്ടല്ലോ. വഅഅലമു മിൻ ദാലിക കുല്ലിഹി, ആ കേട്ടതിലൊക്കെ കൂടുതൽ അപകടകരമായ കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത്. അതിലേറെ ക്ലേശകരമായ അതിലേറെ ദുരന്തങ്ങൾ നിറഞ്ഞ ചില മേഖലകളെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അതേതൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂര്യ എന്ന കാഹളത്തിൽ ഊതുന്ന അവസ്ഥ, വൽ ബഅസ് ഉയർത്തെഴുന്നേൽപ്പ്. എല്ലാ മനുഷ്യന്മാരും കോടാനുകോടി മനുഷ്യന്മാരൊക്കെ തന്നെ ഉയർത്തെഴുന്നേൽക്കും ഒരു ദിനത്തിൽ. വൽ ഹശർ മഹ്ശറയെ കുറിച്ച്, വൽ അർളി അലൽ ജബ്ബാറായ ഏക അധികാരിയായ ഒരേ ഒരു അധികാരിയായ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത അധികാരിയായ അല്ലാഹുവിന്റെ മുമ്പാകെ മനുഷ്യരെ ഹാജരാക്കപ്പെടുന്ന വൽ അർളി അലൽ ജബ്ബാർ, സ്വേച്ഛാധിപതി തന്നെയാണ് അവൻ. അവന്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും തന്നെ അധികാരമില്ല, സാധിക്കുകയില്ല. അവന്റെ മുമ്പാകെ ഹാജരാക്കപ്പെടുന്ന അവസ്ഥ. അതുപോലെ തന്നെ വസ്സുആലി അനിൽ ഖലീലി വൽ കസീർ, ചെറിയതും വലിയതുമായ സകല കാര്യങ്ങളും വിചാരണ നടത്തുന്ന സംഭവം. വൽ മീസാൻ, നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിന്റെ അവസ്ഥ. വസ്സിറാത്ത്, നരകത്തിന്റെ മീത നാട്ടപ്പെട്ട സിറാത്ത് എന്ന പാലം. ഇങ്ങനെയുള്ള വിവിധങ്ങളായ ഘട്ടങ്ങൾ. ഫഹാദിഹി അഹ്വാലുൻ വഅഹ്വാലുൻ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അഹ്വാലും ചില അവസ്ഥകളാണ്, വഅഹ്വാലും ചില ഭയാനകമായ അവസ്ഥകളാണ്. ലാ ബുദ്ദലക മിൻ മഅരിഫതിഹാ, നീ മുസ്ലിമാണെങ്കിൽ ആ കാര്യങ്ങളെ കുറിച്ച് നിനക്ക് അറിയാതിരിക്കാൻ പറ്റൂല. ലാ ബുദ്ദലക, നിനക്ക് ഒഴിച്ചുകൂടാൻ പറ്റൂല. എന്ത്? മിൻ മഅരിഫതിഹാ, ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അറിയൽ അത് കൂടാതെ കഴിയാത്ത കാര്യാ, നിർബന്ധമായ കാര്യമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. മിൻ മഅരിഫതിഹ, ഈ കാര്യങ്ങൾ അറിയണം. അറിഞ്ഞിട്ടോ സുമ്മല്ലീമാനു ബിഹാ അലാ സബീലിൽ ജസ്മി വത്തസ്ദീഖ്, ഈ പറയപ്പെട്ട കാര്യമുണ്ടല്ലോ. ഒന്നാമത്തെ ഊത്ത്, സൂർ എന്ന കാഹളത്തിലുള്ള ഒന്നാമത്തെ ഊത്ത് മുതൽ സ്വർഗനരകങ്ങളിൽ ജനങ്ങൾ എത്തിപ്പെടുന്നത് വരെയുള്ള ആ കാര്യങ്ങൾ. ലാ ബുദ്ധലക മിൻ മഅരിഫതിഹ, ആദ്യം അവകൾ യഥാവിധി അറിയണം, പഠിച്ചറിയണം. സുമ്മൽ ഈമാനു ബിഹാ അലാ സബീലിൽ ജസ്മി വത്തസ്ദീഖ്, അറിഞ്ഞിട്ടോ
യഥാവിധി അക്കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കണം. ഊഹാപോഹങ്ങൾ പോരാ, ചില അബദ്ധങ്ങളായ ധാരണകൾ പോരാ, യഥാവിധി അലാ സബീലിൽ ജസ്മി വത്തസ്ദീഖ്, ഉറച്ച വിശ്വാസം, അക്കാര്യത്തിലുള്ള തസ്ദീഖ് ഓരോ ആളുകൾക്കും വേണം. അപ്പൊ ആദ്യം അറിയണം, എന്തറിയണം? അന്ത്യദിനത്തിലെ വിവിധങ്ങളായ അവസ്ഥകളെ കുറിച്ച് അറിയണം. അറിഞ്ഞിട്ടോ സുമ്മൽ ഈമാനു ബിഹാ അലാ സബീലിൽ ജസ്മ്, ഉറച്ച വിശ്വാസം എല്ലാ ആളുകൾക്കും അക്കാര്യങ്ങളിലൊക്കെ വേണം. ഇതൊക്കെ കുഞ്ഞുനാളിൽ ഓത്തുപള്ളിയിൽ പോയപ്പോ മല്ലാക്ക പറഞ്ഞു തന്നൊരു ഓർമ്മണ്ട്. അന്ത്യദിനത്തിൽ വിശ്വസിക്കുക, ആ അന്ത്യദിനത്തിൽ വിശ്വസിക്കുക, അവിടെ തീർന്നു ഈ വിശ്വാസം. ഇതാണല്ലോ മുസ്ലിമിന്റെ സാധാരണ അവസ്ഥ, പാടില്ല, ഇത് നിർബന്ധമായ കാര്യമാണ്, യഥാവിധി വിശ്വസിക്കണം. എന്നിട്ടോ വിശ്വസിക്കേണ്ട വിധം വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടത്? ആ വിശ്വാസത്തെ ഒരു പെട്ടിയിലിട്ട് പൂട്ടുക, മനസ്സിന്റെ അറകളിൽ ഏതോ തലച്ചോറിന്റെ അറയിലിട്ട് പൂട്ടിവെക്കല്ല. സുമ്മത്തത്വീലുൽ ഫിക്രി ഫീ ദാലിക, പിന്നെ നിരന്തരം ഈ ചിന്തയിൽ മരണം വരെ ജീവിക്കുക. ഏത് ചിന്തയിൽ? അന്ത്യദിനം സംഭവിക്കുമല്ലോ, അന്ത്യദിനത്തിലെ ഭയാനകമായ അവസ്ഥകൾ ഓരോന്നോരോ നോർത്തുകൊണ്ട് മരണം വരെ ജീവിക്കുക. ഇതൊക്കെ പറയുമ്പോ ചില ആളുകൾക്ക് ചോദ്യം ഉണ്ടാവും, ഉസ്താദെ ഇതെന്തിനാ നമ്മൾ ഓർക്കുന്നത്? നമ്മൾ ഏതായാലും ഖിയാമത്ത് നാളിന്റെ അന്നൊന്നും ഉണ്ടാവില്ല, അപ്പോഴേക്കൊക്കെ അടിച്ചു പോകും. ഖിയാമത്ത് നാള് അഭിമുഖീകരിക്കാൻ, അത് അനുഭവിക്കാൻ ഏതായാലും ഞങ്ങളൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് എന്തിനാ ഇപ്പൊ അതങ്ങനെ ഓർത്ത് മരണം വരെ ജീവിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാവും. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, എല്ലാ ആളുകൾക്കും അന്ത്യദിനം അഭിമുഖീകരിക്കേണ്ടി വരും. ആ അവസാന പൊട്ടിത്തെറിയും സ്ഫോടനവും ലോകത്തിന്റെ അവസാനവും അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രല്ല, ഓരോ മനുഷ്യനും അന്ത്യദിനം അഭിമുഖീകരിക്കണം. എപ്പോഴാ അത്? മൻ മാത ഖാമത്ത് ഖിയാമത്തുഹു, മൻ മാത ഖാമത്ത് ഖിയാമത്തുഹു, മനസ്സിലാക്കിക്കോ, ഒരാൾ മരിക്കുമ്പോ ഖാമത്ത് ഖിയാമത്തുഹു, അവന്റെ അന്ത്യദിനം അതാണ്, അവന്റെ അവസാന നാളതാണ്. കേവലം അവന്റെ ജീവിതത്തിന്റെ അവസാനം എന്ന അർത്ഥത്തിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ജ്ഞാനികൾ പറഞ്ഞു, സൂർ എന്ന കാഹളത്തിലുള്ള ഊത്ത്, അതുപോലെ തന്നെ ഈ അന്തരീക്ഷം, ഈ ഭൂമി, ഭൗമരോഗം, ആകാശ ലോകങ്ങളൊക്കെ തകർന്നു തരിപ്പണമാകുന്നതിന്റെ അനുഭവം, സിറാത്ത് പാലം, നന്മതിന്മകൾ തൂക്കൽ, എന്നിങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ തന്നെ ഓരോ മനുഷ്യനും അനുഭവിക്കാൻ പറ്റും എന്ന സന്ദേശമാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതെന്ന് മുഹദ്ദിസുകൾ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മരിക്കുമ്പോ, നിങ്ങൾ മരിക്കുമ്പോ, നിങ്ങളുടെ ഖിയാമത്ത് നാളാണത്, അവസാന ദിനങ്ങളിലെ അവസാന നാളുകളിൽ സംഭവിക്കുന്ന ആ സംഭവിക്കുന്നതിന്റെ ഒരു സാമ്പിൾ ഓരോ മനുഷ്യനും അനുഭവിക്കേണ്ടി വരുമെന്ന് മുഹദ്ദിസുകൾ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് സുമ്മത്തത്വീലുൽ ഫിക്രി ഫീ ദാലിക, ഇവകളെ കുറിച്ച്, അന്ത്യദിനത്തെ കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പഠിച്ച് നന്നായി ഗ്രഹിച്ചിട്ട് അത് ഈമാൻ യഥാവിധി വിശ്വസിച്ചിട്ട് സുമ്മത്തത്വീലുൽ ഫിക്രി ഫീ ദാലിക ഇടക്കിടെ അതിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കണം. ഇപ്പൊ മരണത്തെ കുറിച്ച് നമ്മിൽ പലരും ഓർക്കുന്നവരുണ്ടല്ലോ, അല്ലെ? ഉണ്ട്. മിനിമം ഒരു മരണ വാർത്ത കേൾക്കുമ്പോഴെങ്കിലും മരണത്തെ കുറിച്ച് നമ്മളൊക്കെ ഓർക്കും. പക്ഷേ യൗമുൽ ആഖിർ, ഖിയാമത്ത് നാളിനെ കുറിച്ച് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഓർക്കുന്നവരാരാണുള്ളത്? ഉണ്ടോ? ഓരോരുത്തരും സ്വന്തത്തോട് ചോദിച്ചു നോക്കൂ. അതുപോലെ ഓരോ ദിനവും പല ആവർത്തി ഓർത്തുകൊണ്ടിരിക്കണം. സുമ്മത്തത്വീലുൽ ഫിക്രി ഫീ ദാലിക, കാര്യം ഇസ്ലാം ഇതാണ് നമ്മളോട് പറയുന്നത്. ഏത്? അന്ത്യദിനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ശരിക്കും മനസ്സിലാക്കി വിശ്വസിക്കേണ്ട വിധം വിശ്വസിച്ച് അതിൽ ചിന്തിച്ചങ്ങനെ അതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തി അങ്ങനെ ജീവിക്കണം എന്നാ. പക്ഷെ മനുഷ്യരുടെ അവസ്ഥ എന്താ? ഇമാം വസ്സാലി റഹിമഹുള്ള പറയുന്നു, ബൽ അക്സറുന്നാസ് ലാ യദ്ഖുലുൽ ഈമാനു ബിൽ യൗമിൽ ആഖിരി ഫീ ഖുലൂബിഹിം, ലാ യദ്ഖുലു ബിൽ അൽ ഈമാനു ബിൽ യൗമിൽ ആഖിരി ഫീ ഖുലൂബിഹിം, അന്ത്യനാളിനെ കുറിച്ചുള്ള വിശ്വാസം അവരുടെ ഹൃദയങ്ങളിൽ കേറിയിട്ടേ ഇല്ല. അന്ത്യദിനത്തെ കുറിച്ച്, മഹ്ശറയെ കുറിച്ച്, തുലാസിനെ കുറിച്ച്, സ്വിറാത്തിനെ കുറിച്ച്, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച്, സൂറ എന്ന കാലത്തിലുള്ള ഊത്തിനെ കുറിച്ച്,
ഈ പ്രപഞ്ചത്തെ സൃഷ്ടി ലോകത്തിന്റെ നാശത്തെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ സമയമില്ല. ലായദുഹുലുൽ ഈമാനു ബില്ലൗമിൽ ആഖിരി ഫീ ഖുലൂബിഹിം അക്സറുന്നാസ്, ഭൂരിഭാഗം ആളുകളുടെയും ഹൃദയത്തിലേക്ക് ഈ വിശ്വാസം കേറിയിട്ടില്ല എന്ന് ഇമാം ഗസ്സാലി റഹിമഹുല്ലാ പറയുന്നു. എന്നിട്ട് ഒരു ആയത്തും പറഞ്ഞു തരുന്നു, അല്ലാഹു തന്നെ ഇക്കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്ത് ഗാഫിറിന്റെ 59-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വല്ലാത്ത ഒരു ഭാഷ, ആർക്കൊക്കെയോ എതിർപ്പുണ്ടാകുമ്പോഴാണ് കുറച്ച് കട്ടികൂട്ടി കനത്ത ഭാഷയിൽ അല്ലാഹു പറയാ, മനുഷ്യന്മാരെ ഇന്നസ്സാഅത്ത നിശ്ചയം അന്ത്യദിനം ലആതിയതുൻ വരുക തന്നെ ചെയ്യും, സംഭവിക്കുക തന്നെ ചെയ്യും. ലാ റൈബ ഫീഹാ, അതിലൊരു സംശയത്തിനും വകയില്ല, ഒരു സംശയത്തിനും അതിന് വകയില്ല, അത് വരും തീർച്ച. എന്നിട്ട് അല്ല പറയാണ്, വലാകിന്ന അക്സറൻ നാസി ലാ യുഅ്മിനൂൻ, എന്നാൽ ഭൂരിഭാഗം മനുഷ്യന്മാരും, അക്സറൻ നാസ് വലാകിന്ന അക്സറൻ നാസ് ഏറിയ കൂറും ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും, ലാ യുഅ്മിനൂൻ അന്ത്യദിനത്തിന്റെ കാര്യത്തിൽ വിശ്വസിച്ചിട്ടില്ല, മുഅ്മിനീങ്ങളല്ല. അല്ലാഹു ആണ് പറയുന്നത്, ഖുർആനാണ് പറയുന്നത്. എന്നാലോ ഇമാം ഗസ്സാലി പറയാണ് മുസ്ലിമീങ്ങളുടെ അവസ്ഥ, വൽ ഇദാ സുഇലു അൻ ദാലിക, ഒരു മുസ്ലിമിനെ വിളിച്ചിട്ട് ഖിയാമത്ത് നാളിനെ കുറിച്ച് അവനോട് ചോദിച്ചാൽ, നതഖത്ത് ബിഹി അൽസിനത്തുഹും സുമ്മ ഗഫലത്ത് അൻഹു ഖുലൂബുഹും, ഒരു മുസ്ലിമിനെ വിളിച്ചിട്ടെടോ, ഈ ലോകക്കാകെ തകർന്ന് തരിപ്പണമാകുന്ന ഒരു ദിനല്ലേ, യൗമുൽ ഖിയാമത്തില്ലേ, അന്ത്യദിനല്ലേ എന്ന് വിളിച്ച് അവനോട് ചോദിച്ചാൽ, നതഖത്ത് ബിഹി അൽസിനത്തുഹും, അവന്റെ നാവ് ആ കാര്യത്തിൽ വാചാലമാകും. എന്തൊക്കെ അവന് പറയാണ്ടാകും അന്ത്യദിനത്തെ കുറിച്ച്? അവൻ അങ്ങനെ വിശദീകരിക്കും, ഉണ്ട് തീർച്ചയാണ് ഖിയാമത്ത് നാൾ വരും, ആ പറഞ്ഞതൊക്കെ ശരിയാന്ന് പറയും. പക്ഷേ സുമ്മ ഗഫലത്ത് അൻഹു ഖുലൂബുഹും, അവന്റെ ഹൃദയത്തിൽ അതിനെ കുറിച്ചൊരു വിചാരമോ വിശ്വാസമോ ഇല്ല തന്നെ. ഇതാണ് മനുഷ്യന്മാരുടെ, സാദാ സീതാ മുസ്ലിമീങ്ങളുടെ അവസ്ഥയൊക്കെ. അതിനൊരു ഉപമയും ഇമാം ഗസ്സാലി പറയുന്നു, കമൻ ഉഖ്ബിറ ബി അന്ന മാ ബൈന യദൈഹി മിന ത്വാമി മസ്മൂമുൻ, ഒരാള് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്, ഭക്ഷണം അവന്റെ മുന്നിൽ വിളമ്പി വെച്ചിട്ടുണ്ട്, അപ്പൊ അവനോട് വേറൊരാള് വന്ന് പറഞ്ഞു, നിന്റെ ആ ചോറില് നിന്റെ കഞ്ഞിയില് വിഷം കലർത്തിയിട്ടുണ്ട്, വിഷമതിൽ കലർന്നിട്ടുണ്ട്, ഭക്ഷ്യ വിഷബാധ വരാതിരിക്കാൻ നീ അത് ഒഴിവാക്കിക്കോ എന്ന് വേറെ ഒരാള്, ഇവന് വിശ്വാസമുള്ള ആൾ തന്നെ വന്ന് പറഞ്ഞപ്പോ ഈ കഴിക്കാൻ വേണ്ടി ഇരുന്ന ആള് പറഞ്ഞു, ഈ വാർത്ത പറഞ്ഞു കൊടുത്ത ചങ്ങാതിയോട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, ഇതിന് വിഷമുണ്ട് എന്നവൻ അംഗീകരിച്ചു. അംഗീകരിച്ചിട്ടോ സുമ്മ മദ്ദയദഹൂലി തനാവുലിഹി, നാവുകൊണ്ട് അവൻ പറഞ്ഞത് അംഗീകരിച്ചു, ഞാൻ ഈ കഴിക്കാൻ ഉപയോഗിച്ച, ഞാൻ എന്റെ മുന്നിൽ വന്നുവച്ച ഈ ഭക്ഷണത്തിൽ വിഷമുണ്ട്, ഞാൻ സമ്മതിച്ചു, നീ സത്യമാണെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ, സുമ്മ മദ്ദയദഹൂലി തനാവുലിഹി, അത് കഴിക്കാൻ വേണ്ടി ആ ഭക്ഷണത്തിലേക്ക് തലികയിലേക്ക് കൈ നീട്ടുകയാണ്. ഇവന്റെ അവസ്ഥ എന്താ? ഇവന്റെ അവസ്ഥ എന്താ? കാന മുസദ്ദിഖൻ ബിലിസാനിഹി, കാന മുസദ്ദിഖൻ ബിലിസാനിഹി, നാവുകൊണ്ട് വിശ്വസിച്ചവനാണ് അവൻ. വമുകദ്ദിബൻ ബിഖൽബിഹി വഅമലിഹി, ഹൃദയം കൊണ്ടും പ്രവൃത്തി കൊണ്ടും നിഷേധിയുമാണവൻ. ഇതുപോലെ മുസ്ലിമീങ്ങളിൽ അള്ളാഹുവിന്റെ കാര്യത്തിൽ, ഖുർആന്റെ കാര്യത്തിൽ, അന്ത്യദിനത്തിന്റെ കാര്യത്തിൽ, മലായിക്കത്തിന്റെ കാര്യത്തിൽ, പ്രവാചകന്മാരുടെ കാര്യത്തിൽ, നന്മ തിന്മകളുടെ കാര്യത്തിൽ, നാവുകൊണ്ട് മുസദ്ദിഖം ബിലിസാനിഹി, നാവുകൊണ്ട് വിശ്വസിക്കുന്ന, വമുകദ്ദിബൻ ബിഖൽബിഹി വഅമലിഹി, ഹൃദയം കൊണ്ടും പ്രവൃത്തി കൊണ്ടും നിഷേധ മനോഭാവമുള്ള, നാവുകൊണ്ട് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട് ലോകത്ത്. നാം അതിൽ പെട്ടതാണോ? നമ്മുടെ ഈമാൻ കൊണ്ട് പള്ളിയിലും
അതുപോലെ തന്നെ കല്യാണ സദസ്സിലും കാക്കാമാരെ കൂട്ടത്തിൽ ഇരിപ്പിടം കിട്ടുന്നല്ലാതെ യാതൊരു കാര്യവും ഈ നാവ് കൊണ്ടുള്ള ഈമാൻ കൊണ്ട് കിട്ടുകയില്ല എന്നാണ് മഹത്തുക്കളായ ഉലമാവ് നമ്മെ പഠിപ്പിക്കുന്നത്. കാന മുസദ്ദിഖൻ ബിലിസാനിഹി വമുകദ്ദിബം ബിഖൽബിഹി. അല്ല ഉണ്ട് എന്ന് പറയുന്ന നാവുണ്ട്, എന്നിട്ട് അള്ളാഹു ഉണ്ട് എന്ന ബോധമില്ല, ആ ബോധത്തോടുകൂടെയുള്ള ജീവിതമില്ല. താൻ ചെയ്യുന്ന സുഹൃദങ്ങൾ നന്മകൾ മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി, അവരുടെ മുന്നിൽ ഷെയിം ചെയ്യാൻ വേണ്ടി, അവരുടെ മുന്നിൽ ആളാകാൻ വേണ്ടി ചെയ്യുമ്പോ അവൻ കാന മുസദ്ദിഖൻ ബിലിസാനിഹി വമുകദ്ദിബൻ ബിഖൽബിഹി. ഹൃദയം കൊണ്ട് വിശ്വാസിയും കർമ്മം കൊണ്ട് വിശ്വാസിയും നാവുകൊണ്ട് വിശ്വാസിയുമാണ് അവൻ. ഇതേ അവസ്ഥ മുസ്ലിമീങ്ങൾക്ക് അന്ത്യദിനത്തിന്റെ കാര്യത്തിലും ഉണ്ട് എന്ന് ഇമാം ഗസ്സാലി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾ പറയുന്നു. ഇങ്ങനെയുള്ള ആളുകൾ അന്ത്യദിനത്തെ കുറിച്ച് യഥാവിധി വിശ്വസിക്കാതെ അത് എന്നെന്നും ഓർത്തുകൊണ്ട് അതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്താത്തവൻ, നമസ്കാരമുള്ളവനാണെങ്കിലും നോമ്പുള്ളവനാണെങ്കിലും ഹജ്ജുള്ളവനാണെങ്കിലും ഉംറയുള്ളവനാണെങ്കിലും അവന്റെ പേര് അള്ളാഹുവിന്റെ രേഖയിൽ മുക്കദ്ദിബ് കാഫിർ എന്നതാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മുക്കദ്ദിബ് കള്ളൻ, കാഫിർ സത്യനിഷേധി എന്നതാണ്. قال رسول الله صلى الله عليه وسلم നബി തങ്ങൾ ഒരു ഖുദുസിയായ ഹദീസ് പഠിപ്പിക്കുന്നു സഹാബത്തെ. قال الله تعالى അല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹു പറയുന്നുണ്ട്, ശരിക്ക് കേട്ടോ. എന്താ അല്ലാഹു പറയുന്നത്? ശതമനി ബിനു ആദം വമാ യംബഗി ലഹു വയസ്തിമനി. ശതമനി ബിനു ആദം, ആദമിന്റെ മക്കൾ എന്നെ ചീത്ത പറയാണല്ലോ. അല്ലാഹു പറയാ, എന്നെ ചീത്ത പറയല്ല, അവർക്ക് യോജിച്ച പണിയല്ല. ആദം സന്തതികൾ മനുഷ്യർ എന്നെ ചീത്ത പറയുന്നു, എന്നെ തെറി വിളിക്കുന്നു. എന്നെ തെറി വിളിക്കല്ല, അവർക്ക് ചേർന്ന പണിയല്ല. അവരുടെ ഉടമസ്ഥനാണ് ഞാൻ, ഒരു മാതാവ്. എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിനെ അമ്മിഞ്ഞയൂട്ടി താലോലം പാടി ഉറക്കി അതിനെ പോറ്റി വളർത്തുന്ന ഉമ്മാക്ക് കുഞ്ഞിനോടുണ്ടാകുന്ന താല്പര്യത്തിലേറെ വലിയ താല്പര്യം കൊടുത്ത് ഞാൻ പോറ്റി വളർത്തുന്ന എന്റെ അടിമകൾ എന്നെ ചീത്ത പറയുകയാണെങ്കിൽ എന്നെ അവർക്ക് ചീത്ത പറയാൻ പറ്റില്ലല്ലോ, അവർക്കത് ചേർന്ന പണിയല്ലല്ലോ. ആദം സന്തതികൾ എന്നെ കളവാക്കുന്നു. എന്നെ കളവാക്കല്ല, അവർക്ക് പറ്റിയ പണിയല്ലല്ലോ. അല്ലാഹു പറയാ, അമ്മാ ശത്തുമുഹു ഈയായ, എന്നെ ചീത്ത പറയുന്നത് എങ്ങനെയെന്നറിയോ? ഫയഖൂലു ഇന്നലി വലദാ, എനിക്ക് കുഞ്ഞുണ്ട്, എനിക്ക് പുത്രനുണ്ട് എന്ന് പറയുന്ന ആദം സന്തതികൾ എന്നെ ചീത്ത പറയുകയാണ്. എന്നെ കളവാക്കുന്ന കാഫിറുകൾ ആരാണെന്നറിയോ? എന്നെ സൃഷ്ടിച്ച ഇല്ലായ്മയിൽ നിന്ന് പടച്ചതുപോലെ ഇനി മരിപ്പിച്ചതിന് ശേഷം പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്ന ബോധമില്ലാത്ത ആളുകൾ, ആ ചിന്തയിൽ ജീവിക്കാത്ത ആളുകൾ, ആ ഓർമ്മ എപ്പോഴും മനസ്സിലില്ലാത്ത ആളുകൾ എന്നെ കളവാക്കുകയാണ്, എന്നെ നിഷേധിക്കുകയാണ് എന്ന് അല്ലാഹു പറയുന്നുണ്ട് സഹാബത്തെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, അന്ത്യദിനത്തിൽ നമ്മുടെ വിശ്വാസം. ചില മുനാഫിക്കുകൾക്കും ചില കാഫിറുകൾക്കും അന്ത്യദിനത്തെ കുറിച്ചുള്ള വീക്ഷണം, ഇന്ന് ഇൻഷാല്ലാ അന്ത്യദിനം പറയുന്നില്ല, അതിന്റെ ആമുഖം മാത്രമേ ഇന്ന് പറഞ്ഞാവുള്ളൂ. ശരിക്കും മനസ്സിലാക്കിക്കോ, അന്ത്യദിനത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ്, കാഴ്ചപ്പാട് കാഫിറുകൾക്ക് എന്താണ്, ഈമാനുള്ള ആളുകൾക്ക് എന്താണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. നമ്മുടെ വിശ്വാസം ഏത് ഗണത്തിൽ പെടുന്നൊരു ആത്മപരിശോധന നടത്തിക്കോ. وَالسَّاعَةُ لَا رَيْبَ فِيهَا قُلْتُمْ مَا نَدْرِي مَا السَّاعَةُ إِنْ ظَنُّ إِلَّا ظَنًّا وَمَا نَحْنُ بِمُسْتَيْقِنِينَ. قُرْآن എന്താ പറയുന്നത്? വഇദാ ഖീല, ജനങ്ങളുടെ മുമ്പാകെ പറയപ്പെട്ടാൽ, നിങ്ങളുടെ കരാറ് പോലെയല്ല കേട്ടോ അല്ലാന്റെ കരാറ്, അല്ല വെച്ച കരാറ്, അല്ലാന്റെ വാഗ്ദാനം.
ഹഖുന്നത് യാഥാർത്ഥ്യമാണ്, അത് ഉറപ്പാണ്, അത് പരമസത്യമാണ്, പരമയാഥാർത്ഥ്യമാണ്. അല്ല ചെയ്ത വാഗ്ദാനങ്ങൾ എന്തുണ്ടോ അതൊക്കെ ഹഖാണ്, വാസ്തവങ്ങളാണ്. എന്നിട്ട് അല്ലാഹു പറയാ, വസ്സാഅത്തു ലാ റൈബ ഫീഹാ, അന്ത്യദിനത്തിൽ ഒരു സന്ദേഹവുമില്ല, ഒരു സംശയത്തിനും വകയില്ല എന്ന് അവരോട് പറഞ്ഞുകൊടുത്താല് അള്ളാന്റെ കരാറ് വരും കേട്ടോ, അള്ളാന്റെ കരാറ്, അള്ളാന്റെ വാഗ്ദാനമൊക്കെ ഭൂമിയിൽ വരും കേട്ടോ, ഉറപ്പാണ് അന്ത്യദിനം വരും, അതില് സംശയിക്കണ്ട എന്ന് പറഞ്ഞാൽ ഉൽത്തും നിങ്ങൾക്ക് പറയാനുള്ളത് മാനദിരി മസാ, അന്ത്യദിനം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. അങ്ങനെ മൊല്ലാക്ക പണ്ട് പറഞ്ഞിരുന്നു, കുറെ വഴുതിലൊക്കെ കേട്ടിരുന്നു എന്നല്ലാതെ മാനദിരി മസാ, അന്ത്യദിനം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. പിന്നെ ഞങ്ങൾക്കുള്ളത് എന്താ, ഇന്നു ഇല്ലാ, അന്ത്യദിനത്തെ കുറിച്ച് ചില ധാരണകളാണ് ഞങ്ങൾക്കുള്ളത്, ചില ഭാവനകളാണ് ഞങ്ങൾക്കുള്ളത്. വമാ നഹ്നു ബിമുസ്തയ്ഖിനീൻ, അതേക്കുറിച്ച് ഞങ്ങൾക്കൊരു ഉറപ്പും ഇതുവരെ കിട്ടിയിട്ടില്ല. ഓർത്തു നോക്കൂ നമ്മുടെ അവസ്ഥ എവിടെ നിന്ന്. നിങ്ങൾക്ക് ഉണ്ടാകും എന്നൊക്കെ ഇപ്പൊ അങ്ങനെ പറഞ്ഞവര് ഈ നേരിയ വിശ്വാസം ഉണ്ടാവും. എന്നാ ആ കാര്യത്തെ കുറിച്ച് മനസ്സിൽ ചില ഊഹാപോഹങ്ങൾ, ചില ധാരണകളല്ലാതെ എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയങ്ങളിലുള്ളത്, നമ്മുടെ വീക്ഷണത്തിൽ അതിനെ കുറിച്ച് ചില ഊഹാപോഹങ്ങളല്ലാതെ എന്താ ഉള്ളത്. അങ്ങനെയാണ് നമ്മളെങ്കിൽ നാം പൂർണമായ മുഅ്മിനീങ്ങളുടെ മേഖലയിലേക്ക്, വിശ്വാസപരമായ ആ കരുത്തുള്ള വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് എന്താ രക്ഷാമാർഗം, രക്ഷാമാർഗം എന്താ, എല്ലാവരും ശ്രദ്ധയോടുകൂടെ ഈ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നത്, യഥാവിധി പഠിക്കുക. ആദ്യം പഠിച്ചിട്ടോ ഈമാൻ ഉറപ്പിക്കുക, ഈമാൻ ഉറപ്പിച്ചിട്ടോ അത് എന്നെന്ന് ഓർക്കുക, ഓർത്തിട്ടോ അതിനുവേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തുക. എങ്കിൽ നമുക്ക് വിജയം കിട്ടും, എങ്കിൽ നമ്മൾ മുഅ്മിനീങ്ങളാകും, അല്ലെങ്കിലോ കാര്യം അപകടമാണ്. നിങ്ങൾ നോക്കൂ അന്ത്യദിനത്തിന്റെ ആഗമനത്തെ കുറിച്ച്, യൗമുൽ ആഖിറിനെ കുറിച്ച്, യൗമുസ്സാഅത്തിനെ കുറിച്ച് പല പ്രയോഗം പല നാമങ്ങളിലും ഈ ദിനത്തെ അള്ളാഹു പരിചയപ്പെടുത്തി. പരിശുദ്ധ ഖുർആനിൽ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിൽ അള്ളാഹു വിവരിക്കുന്നുണ്ട്, ഉണർത്തുന്നുണ്ട് വിശ്വാസികളെ. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ള പറഞ്ഞു വെച്ചത് അങ്ങനെ തന്നെ എക്കാലത്തും ഇന്നും നിലനിൽക്കുകയാണ്. ശാസ്ത്രം ഒരു കാലത്ത് അന്ത്യദിനത്തെ നിഷേധിച്ചിരുന്നു. പഴയ കാലത്ത് ശാസ്ത്രം പറഞ്ഞു ലോകത്തോട് അവസാന ദിനമോ ലോകാവസാനമോ അങ്ങനെ ഒരു സംഗതിയില്ല. ലോകം ഇങ്ങനെ വികസിച്ച് വികസിച്ച് പുരോഗതി കൈവരിച്ച് വരുമെന്നല്ലാതെ ലോകത്തിന് അവസാനമില്ലെന്ന് പഴയകാല ശാസ്ത്രം സയൻസ് പറഞ്ഞിരുന്നു എങ്കിൽ ആധുനിക ശാസ്ത്രത്തിന് എന്താ പറയാനുള്ളത്? ഭൗമലോകവും ആകാശലോകങ്ങളും അവകൾ തമ്മിലുള്ള ബന്ധവും ആകർഷണ ശക്തിയും നഷ്ടപ്പെട്ട് പരസ്പരം കൂട്ടിയിടിച്ച് തകർന്ന് തരിപ്പടമായി നാമാവശേഷമായി പോകുമെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു. ചിന്തകന്മാർ നിരീക്ഷണം നടത്തി, വാനത്തെക്കുറിച്ച് പഠിച്ചു, ഗോളങ്ങളെക്കുറിച്ച് പഠിച്ചു, സൗരയൂഥങ്ങളെക്കുറിച്ച് പഠിച്ചു, ശൂന്യാകാശങ്ങളെക്കുറിച്ച് പഠിച്ചു. എല്ലാം പഠിച്ചിട്ടവർ ലോകത്തോട് ഇപ്പോൾ തുറന്നു പറയുന്നത് എന്താണെന്നറിയോ? 1998 അന്തരിച്ച ലോകം കണ്ട ജീനിയസുകളിൽ പ്രധാനിയായ സർ ഐസക് ന്യൂട്ടന് ശേഷം ലോകം കണ്ട ബുദ്ധിജീവികളിൽ പ്രധാനിയായിരുന്ന കാൾ സാഗൻ എന്ന് പറയുന്ന വെസ്റ്റേൺ ചിന്തകൻ, ശാസ്ത്രജ്ഞൻ ലോകത്തോട് പറഞ്ഞു ലോകം അവസാനിക്കും കേട്ടോ. ലോകാവസാനത്തിന്റെ കാരണമായി അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഭൗമലോകത്തിന്റെ ഗോളങ്ങളുടെ ഊർജ സ്രോതസ്സായ സൂര്യന് ഇനി അധിക കാലം ആയുസില്ല. അനന്തകോടി വർഷങ്ങൾ ലോകത്തിന് പ്രപഞ്ചത്തിനാകമാനം വെളിച്ചവും ചൂടും നൽകി കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ, ആ സൂര്യന് അതിന്റെ ഇന്ധനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സമീപഭാവിയിൽ തന്നെ സൂര്യൻ മരിക്കും. സൂര്യന്റെ മരണത്തോടുകൂടെ ഈ പ്രപഞ്ചത്തിന്റെ നാശം തുടങ്ങുമെന്ന് കാൾ സാഗൻ
പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാന യാമങ്ങളിൽ ആ ശാസ്ത്രജ്ഞൻ ലോകത്തോട് പറഞ്ഞെങ്കിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാറാത്ത ശബ്ദം അന്നുള്ള ശബ്ദം ഇന്നും ശബ്ദിക്കുന്നു. ഇദശംസു കൂവിറത് വഇദൻ നുജൂമു കദറത് വഇദൽ ജിബാലു സുയിറത്. അന്ത്യദിനത്തിന്റെ ആഗമനത്തിന് സൂചന നൽകുന്നു. ഇദശംസു കൂവിറത് സൂര്യൻ ചുരുട്ടിയെടുക്കപ്പെട്ടാൽ, സൂര്യൻ ചുരുട്ടിയെടുക്കപ്പെട്ടാൽ സൂര്യന്റെ പ്രഭ അണഞ്ഞു പോകുന്നതിന് അള്ളാഹു പ്രയോഗിച്ച മനോഹരമായ ഭാഷ കുവിറത്. ഒരു തലപ്പാവ് ഒരു മുണ്ടുകൊണ്ട് തലയിൽ കെട്ടിയാൽ അതിന് തെക്കുവീറുൽ അമാമ എന്ന് പറയും. ഒരു നീണ്ട മുണ്ടുകൊണ്ട് ഒരാൾ തലയിൽ കെട്ടിയാൽ അറബി ഭാഷയിൽ അതിന് തെക്കുവീറുൽ അമാമ തലയെക്കെട്ട് ചുരുത്തിക്കെട്ടുക എന്ന് പറയും. ഇതുപോലെ ഇദശംസു കൂവിറത് അതിന്റെ പ്രഭയെയൊക്കെ പിടിച്ചുകൊണ്ട് അതിനെ ചുരുട്ടിക്കൂട്ടി അതിന്റെ പ്രഭയെ ഇങ്ങെടുത്തു കഴിഞ്ഞാൽ അള്ളാഹു പറയാൻ ഇദശംസു കൂവിറത് സൂര്യനെ ചുരുട്ടിക്കൂട്ടിയെടുത്താൽ അതിന്റെ അത് മരിച്ചു കഴിഞ്ഞാൽ വഇദൻ നുജൂമു കദറത് താരകങ്ങളൊക്കെ ഉതിർന്ന് വീണാൽ നക്ഷത്ര ലോകങ്ങളൊക്കെ പരസ്പരം കൂട്ടിയിടിച്ച് തകർന്നു തരിപ്പണമായി താഴേക്ക് വീണാൽ വഇദൽ ജിബാലു സുയിറത് പർവ്വതങ്ങളൊക്കെ ചലിപ്പിക്കപ്പെട്ടാൽ ആ ദിനമാണ് അന്ത്യദിനം. അള്ളാഹു പറഞ്ഞു. ശാസ്ത്രലോകത്തിന് പല കാരണങ്ങളും പറയാനുണ്ട് ലോകം അവസാനിക്കുമെന്നതിന് പല കാരണങ്ങളും അവർ പറയുന്നുണ്ട്. അതിലൊരു കാരണമാണിത്. ഖുർആൻ പറഞ്ഞ കാരണങ്ങളുമായി ഒത്തുനോക്കുമ്പോ ചിലതൊക്കെ വളരെ കറക്റ്റാണ്. ചില ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു വാനലോകത്ത് ശൂന്യാകാശത്ത് ധാരാളം ഗാലക്സികളുണ്ട്, നക്ഷത്രക്കൂട്ടങ്ങൾ. ഈ ഗാലക്സികൾ നക്ഷത്രക്കൂട്ടങ്ങൾ വികസിച്ചു കൊണ്ടിരിക്കുന്നു, വളർന്നുകൊണ്ടിരിക്കുന്നു. ഇവ വളരുമ്പോ പ്രപഞ്ചത്തിൽ ചൂട് കൂടും, ഹീറ്റ് കൂടും, ഉഷ്ണം കൂടും. അങ്ങനെ ഇവകൾ വളരുന്തോറും ലോകത്ത് ചൂട് കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെ അനുഭവവും അതാണല്ലോ. കഴിഞ്ഞ വർഷത്തെ ഉഷ്ണകാലത്തേക്കാൾ ഉഷ്ണം ഈ വർഷം നമുക്ക് അനുഭവപ്പെടും, അടുത്ത വർഷം അതിനേക്കാൾ ചൂട്. ശാസ്ത്രം അതിന്, സയൻസ് അതിന് കാരണം പറഞ്ഞത് ഗാലക്സികളുടെ വളർച്ചയാണ്. ഈ ഗാലക്സികൾ വളർന്ന് വളർന്ന് ഒടുവിൽ ആകാശലോകങ്ങളിലും ഭൂമിയിലും വെള്ളം തിളക്കാൻ വേണ്ട ടെമ്പറേച്ചർ ഹീറ്റ്, അത്രയും ചൂട്, വെള്ളം തിളക്കാൻ ആവശ്യമായ ചൂട് ഭൂമിയിലും ആകാശത്തും ഉണ്ടാകും. അന്ന് ലോകാവസാനമായിരിക്കും. അല്ല പറഞ്ഞല്ലോ 14 നൂറ്റാണ്ടു മുമ്പ്. വയോമതകൂനു സമാഉ കൽ മുഹൽ വതകൂനുൽ ജിബാലു കൽ ഇഹൻ ആകാശം ഉരുകിയ ലോഹം പോലെ ആകുന്ന ദിനം, ഉരുകിയ ലോഹം പോലെ ആകാശം ഉരുകി ഒലിക്കുക, എത്ര ചൂടുണ്ടാവും. വത്തകൂനുൽ ജിബാലു കല്ലഹിൻ പർവ്വതങ്ങൾ കടഞ്ഞെടുത്ത കമ്പിളി പോലെ പാറിപ്പറക്കുന്ന ദിനം, വലിയ പർവ്വതം ഭൂമിയെ ഇളകാതെ പിടിച്ചു വെക്കുന്ന ഭൂമിയുടെ ആണികളായ പർവ്വതങ്ങൾ കടഞ്ഞെടുത്ത കമ്പിളി പോലെ പറന്നു പോകുന്ന ദിനം, അന്ന് ആകാശം ഉരുകിയ ലോഹം പോലെ ഒലിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത്. എത്ര കാരണങ്ങൾ! ശാസ്ത്രം പറയുന്ന കാരണങ്ങൾ ഖുർആൻ പണ്ടേ പറഞ്ഞു വെച്ചതാണ്. അതുപോലെ നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു സ്ഫോടനമുണ്ടാകും. നക്ഷത്രങ്ങൾക്കിടയിൽ, സൗരയൂഥങ്ങൾക്കിടയിൽ, താരകങ്ങൾക്കിടയിൽ ഒരു കൂട്ടിമുട്ടലുണ്ടാകും. ആ കൂട്ടിമുട്ടലിൽ ഒരു വൻ സ്ഫോടനം നടക്കും. ആ സ്ഫോടനത്തെ അതിജയിക്കാൻ പ്രപഞ്ചത്തിനാവില്ല. അന്നായിരിക്കും ലോകാവസാനം. ശാസ്ത്രം പറയാം ഈ ലോകം ഉണ്ടായ തന്നെ ഒരു പൊട്ടിത്തെറിയിലൂടെയാണ്. അതിന് ബിഗ് ബാങ് തിയറി എന്ന് സ്കൂളിൽ പഠിക്കുന്ന, സയൻസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കറിയാം. ബിഗ് ബാങ് തിയറി ഒരു പൊട്ടിത്തെറി, പൊട്ടിത്തെറിയിലൂടെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. ഇതുപോലെ തന്നെ ഒരു വലിയ പൊട്ടിത്തെറി, പരസ്പരം ഗോളങ്ങളും നക്ഷത്രങ്ങളും കൂട്ടിയിടിച്ചുണ്ടാകുന്ന പൊട്ടിത്തെറി, അതിന് ശാസ്ത്രലോകം ഇട്ട പേര് ബിഗ് ക്രഞ്ച്, ഒരു വലിയ സ്ഫോടനം എന്നാണ്. ആ സ്ഫോടനത്തെ അതിജയിക്കാൻ പ്രപഞ്ചത്തിനാവുകയില്ല. പ്രപഞ്ചം ഉണ്ടായതൊരു സ്ഫോടനത്തിലൂടെ, അതും ഖുർആൻ പറഞ്ഞിട്ടുണ്ടേ. ശാസ്ത്രം പറയാ, സയൻസ് പറയാണ്, ആകാശവും ഭൂമിയും ഒട്ടിക്കിടക്കിയിരുന്നു. ഒരു വിസ്ഫോടനത്തിലൂടെ അത് വേർപ്പെട്ടു എന്നുള്ളത് പോലെയായി. അല്ലാഹ് പറഞ്ഞല്ലോ, അന്നസ് സമാവാതി വൽ അർദ് കാനതറത്തുകൻ ഫഫതഖ്നാഹുമാ. അന്നസ് സമാവാതി,
അന്നസമാവാത്തി വൽ അർള്, നിശ്ചയം ആകാശങ്ങളും ഭൂമിയും കാനത്താ റത്തുക്കൻ, അത് ഒട്ടിക്കിടക്കുകയായിരുന്നു. ഫഫതഖ്നാഹുമാ, ഒരു സുപ്രഭാതത്തിൽ ഒറ്റയടിക്ക് അവകളെ ഞാൻ പിളർത്തിക്കളഞ്ഞു. അല്ലാഹു പറയാ, ഇത് ശാസ്ത്രം പിറകെ സമ്മതിച്ചു, പിറകെ സമ്മതിച്ചു. ഇതുപോലെ ഈ ഭൂമിയും പ്രപഞ്ചവും ഇന്നുള്ളതുപോലെ ഉൽപ്പത്തിയിൽ അല്ലാഹു ഇത് കൂട്ടിക്കിടക്കുന്ന ഒട്ടിക്കിടക്കുന്ന ഇതിനെ ഒരു സ്ഫോടനത്തിലൂടെ അല്ലാഹു ഏർപ്പെടുത്തിയതുപോലെ ഇനി വലിയ ഒരു സ്ഫോടനത്തിലൂടെ ഇതിനെ തകർക്കുമെന്ന് ശാസ്ത്രം പറയുമ്പോ അല്ലാഹു പറഞ്ഞു, വയൗമനത്തു ബിസ്സമാഅ കതൈസ്സിജില്ലിൽ കുതുബ്. ഇനി ശേഷം അന്ത്യദിനത്തിൽ വരുന്ന സ്ഫോടനത്തെ കുറിച്ച് അല്ലാഹു പറയുന്നത് എങ്ങനെ അറിയോ? ഒരു പുസ്തകത്തിലെ ഒരു ബുക്കിലെ പേജുകൾ ചീന്തിപ്പറിക്കുന്നത് പോലെ, ഒരു പുസ്തകത്തിലെ താളുകൾ പിച്ചി ചീന്തി എടുക്കുന്നത് പോലെ, ചുരുട്ടിക്കൂട്ടുന്നത് പോലെ, ആകാശലോകങ്ങളെ നക്ഷത്രലോകങ്ങളെ ചുരുട്ടിക്കൂട്ടുന്ന ദിവസം, ഒരു പുസ്തകത്തിലെ പേജ് ഇങ്ങോട്ട് പിടിച്ചിട്ട് കീറിയിട്ട് ചുരുട്ടിക്കൂട്ടിയ എന്താ അവസ്ഥ, ഇതുപോലെ വാനലോകത്തെ ചുരുട്ടിക്കൂട്ടുന്ന ദിവസം. കുത്തുബ്, എന്നിട്ടല്ല പറയുന്നു, കമാ ബദഇനാ അവ്വല ഖൽഖിൻ നുഈദു, സൃഷ്ടിപ്പ് എങ്ങനെയാണോ തുടങ്ങിയത് അങ്ങനെ ഞാൻ ഇതിനെ അവസാനിപ്പിക്കും. നുഈദുഹു, മടക്കും. എങ്ങനെ സൃഷ്ടിപ്പ് തുടങ്ങിയത്? ഒരു സ്ഫോടനത്തിലൂടെ. കമാ ബദഇന അവ്വല ഖൽഖിൻ നുഈദുഹു, അതുപോലെ ഒരു സ്ഫോടനത്തിലൂടെ നാം ഇതിനെ ഇല്ലാതെയാക്കും. വഅദൻ അലൈനാ ഇന്നാ കുന്നാ ഫാഇലീൻ, ഇത് നമ്മുടെ മേൽനോട്ടത്തിലുള്ള ഒരു കരാറാണ്, നമ്മളെ മേൽനോട്ടത്തിലുള്ള കരാറ്, അത് നടക്കുന്നേ ചെയ്യും. ഇന്നാ കുന്നാ ഫാഇലീൻ, നമ്മളത് പ്രവർത്തിക്കും. വേറൊരു വിഭാഗം ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, ഭൂമി ചുരുങ്ങുകയാണ്, ആയിരക്കണക്കിന് വർഷം മുമ്പ് ഭൂമിക്ക് ഇതിന്റെ ഇരട്ടി ഇരട്ടി വലുപ്പുണ്ടായിരുന്നു, ഭൂമി ചുരുങ്ങി ചുരുങ്ങി വരിക, അങ്ങനെ ഭൂമി അവസാനം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഭൂമി തകരും എന്ന് പറയുന്ന സയൻസിലെ ആളുകളുണ്ട്. അതും ഖുർആൻ പറഞ്ഞതാ. അവലം യറൌ അന്നാനത്തിൽ അർള നങ്കുസുഹാമിൻ അത്തുറാഫിഹ, നിങ്ങൾ നോക്കുന്നില്ലേ ഭൂമിയെ, നങ്കുസുഹാമിൻ അത്തുറാഫിഹ, നാനാഭാഗത്ത് നിന്നും നാം അതിനെ ചുരുക്കുന്നുണ്ട്. മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു, സത്യനിഷേധികൾക്ക് അള്ളാന്റെ അധികാരം ഭൂമിയിൽ വ്യാപിക്കുമ്പോൾ ഭൂമി ചുരുങ്ങിയതായിട്ട് തോന്നുമെന്ന് ഈ ആയത്തിന് അർത്ഥമുണ്ട്. അതുപോലെ യഥാർത്ഥത്തിൽ ഭൂമി ചുരുങ്ങിപ്പോകുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശാസ്ത്രലോകം പിറകെ കണ്ടെത്തിയത് അള്ളാഹുവിന്റെ വചനം 14 നൂറ്റാണ്ട് മുമ്പ് തന്നെ പറഞ്ഞു വെച്ചതാ. ഇതിപ്പോ ശാസ്ത്രം പറഞ്ഞു എന്നുള്ളതുകൊണ്ട് നമ്മൾ വിശ്വസിക്കേണ്ട, നമുക്ക് ഖുർആന്, കാരണം ശാസ്ത്രം ഇന്നത്തെ നിരീക്ഷണത്തിനനുസരിച്ച് ഇനിയും മാറ്റി പറയും. പല അബദ്ധങ്ങളും പറഞ്ഞവരുണ്ട്, ലോകാവസാനത്തിന് ഖിയാമത്ത് നാളിന് ഡേറ്റ് വരെ പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരുണ്ട്. എന്നിട്ട് എന്ത് പറ്റി? തെറ്റിപ്പോയില്ലേ? ഒരു അമേരിക്കക്കാരൻ ഒരു 10-20 വർഷം മുമ്പ് പറഞ്ഞല്ലോ, ലോകാവസാനത്തിന്റെ മുന്നോടിയായി 3rd ലോക മഹായുദ്ധം 1980കളിൽ ഗൾഫിൽ തുടങ്ങും. 90കളിൽ ഗൾഫിൽ യുദ്ധം തുടങ്ങി, 80കളിൽ തുടങ്ങിയിട്ട് ഉടനെ ലോകം അവസാനിക്കും എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അതുപോലെ ആ സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ പുതിയൊരു സംഭവം, പ്രമേയം, ഞാൻ നാട്ടിലേക്ക് ബസ്സിന് പോകുമ്പോ ബസ്സിന് പുറത്തേക്ക് ഇങ്ങനെ തലയിട്ട് നോക്കുമ്പോ ഒരു പോസ്റ്റർ കണ്ടു, ലോകാവസാനം 2012. സുബ്ഹാനല്ലാഹ്, അതെന്താ, ആര് നോക്കിപ്പോവല്ലോ, 2012 ലോകാവസാനം. ശരിക്ക് ശ്രദ്ധിച്ചു നോക്കിയപ്പോ മനസ്സിലായി അതൊരു സിനിമയുടെ പോസ്റ്ററാണ്. സിനിമ 2 ദിവസം കഴിഞ്ഞ് പത്രത്തിൽ കണ്ടു 2012 പൊടി പൊടിക്കുന്നു. ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലെ തിയേറ്ററുകളിൽ ദിവസങ്ങൾ കൊണ്ട് കോടികൾ കൊയ്തു ആ ഫിലിം. 2012 ലോകം അവസാനിക്കുമെന്നൊരു ശാസ്ത്രജ്ഞൻ പ്രവചിച്ചത് ചിത്രീകരിച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൽ കാണിക്കുന്നത് എന്തോ അള്ളാഹു അഅലം, അതാരും കാണണ്ട, അബദ്ധമായിരിക്കും അതിൽ മുഴുവൻ. 2012 അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഏറ്റവും വലിയ തമാശ എന്താ അറിയോ? അല്ല, ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നറിയോ? ഈ ലോകാവസാനം ഒരു മെഗാ സുനാമി, അതുപോലെ തന്നെ ഒരു വലിയ ഭൂമികുലുക്കം, കൊടുങ്കാറ്റ്, ഇതൊക്കെ ഭൂമിയിൽ വന്ന് ആളുകൾ ചത്തി വീഴുന്നത് കണ്ട് ആസ്വദിക്കുകയാണ് മനുഷ്യന്മാര്. കോടികൾ ചിലവഴിച്ചിട്ട് ഖിയാമത്ത് നാള് ലോകം അവസാനിക്കുന്നതിന്റെ ത്രില്ല് അത് കണ്ടിട്ട് ഇങ്ങനെ ആഘോഷിക്കുക, സന്തോഷിക്കുകയാണ് ജനങ്ങള്.
ഇത് കണ്ട് പേടിക്കേണ്ടതിന് പകരം അതോർത്ത് ഭയപ്പെട്ട് നന്നായി ജീവിക്കേണ്ടതിന് പകരം ഏതോ ഇംഗ്ലീഷ് പെണ്ണിന്റെ നഗ്ന വിവസ്ത്രയായി അഭിനയിക്കുന്ന പെണ്ണിന്റെ ശരീരഭാഗം കണ്ടിട്ട് ലോകാവസാനം കണ്ട് ആസ്വദിക്കുന്ന ആധുനിക സമൂഹമേ നിങ്ങൾക്ക് ഈമാണ്ടോ? ആലോചിച്ചു നോക്കണം. അതുകൊണ്ട് അങ്ങനെ ഡേറ്റ് പറഞ്ഞവരുണ്ട്, അതിന് ചിത്രീകരണം കൊടുത്തവരുണ്ട്, അതൊന്നും ശരിയല്ല. എന്നാൽ ചില കണ്ടെത്തലുകൾ അതിന്റെ ദിനത്തെ കുറിച്ച് അല്ല പറഞ്ഞു, അതിന്റെ ഡേറ്റിനെ കുറിച്ച് അല്ല പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത, അന്ത്യദിനത്തിന്റെ സമയം അല്ലാഹു നിർണയിച്ചിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. കാന മീഖാത, ആ ഡേറ്റ് അല്ല തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലാഹു അത് ഗോപ്യമാക്കി മറച്ചു വെച്ചു, നമുക്ക് പറഞ്ഞു തന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോലും അത് പറഞ്ഞു കൊടുക്കാൻ ഏൽപ്പിച്ചില്ല. ഖുർആൻ പറയുന്നു, അവർ അങ്ങയോട് ചോദിക്കും, നബിയെ അനിസാഴത്തി അന്ത്യദിനത്തെ കുറിച്ച്, അയ്യാന മുർസ എന്നാണ് അന്ത്യദിനം സംഭവിക്കുക എന്ന് ചോദിക്കും. ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി ലാ യുജല്ലിഹാ ലിവഖ്തിഹാ ഇല്ലാഹു സഖുലത് ഫിസ്സമാവാത്തി വൽ അർദ് ലാ തഅതീകും ഇല്ലാ ബഗ്ത യസ്അലൂനക കഅന്നക ഖഫിയുൻ അൻഹാ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ അല്ലാ ولكن اكثر الناس لا يعلمون. പരിശുദ്ധ ഖുർആൻ, നബിയെ അന്ത്യദിനം എന്നാണ് സംഭവിക്കുക എന്ന് അവർ അങ്ങയോട് ചോദിക്കുമ്പോൾ അങ്ങ് പറയേണ്ടത് ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി, അത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ല, അതിന്റെ വിവരം രക്ഷിതാവിങ്കൽ നിക്ഷിപ്തമാണ്. ലാ യുജല്ലിഹാ ലിവഖ്തിഹാ ഇല്ലാഹു, അതിന്റെ സമയം ഏതാണെങ്കിൽ ആ സമയത്തവൻ അതിനെ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, സകുലത്ത് ഫിസ്സമാവാത്തി വൽ അർ, ആകാശഭൂമികൾക്ക് ആ ഭയാനകമായ ദിവസത്തെ താങ്ങാൻ, സഹിക്കാൻ, അതിജയിക്കാൻ സാധിക്കുകയില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, യസ്അലൂനക കഅന്നക ഖഫിയുൻ അൻഹാ, അങ്ങേക്ക് അതേ കുറിച്ചൊരു വിവരവും ഉണ്ടാവുകയില്ല എന്ന ധാരണയാലാണ് അവർ അങ്ങയോട് ചോദിക്കുന്നത്. നബിയെ, അന്ത്യദിനത്തെ കുറിച്ചൊരു വിവരവും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് മനസ്സിലാക്കിയിട്ടാണ് ആ സത്യനിഷേധികൾ അതിനെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ വലിയ അറിവാളനും വിവരസ്ഥനൊന്നും ആകണ്ട, അവരോട് ഇതന്നെ പറഞ്ഞു പറഞ്ഞേക്കൂ, അത് പറഞ്ഞോളൂ, അല്ലാഹുവിങ്കലാണ് അതിന്റെ ഡേറ്റ്, അല്ലാഹുവാണ് അത് തീരുമാനിക്കുക. ഒരുപാട് ഭാഗത്തല്ല ഇത് പഠിപ്പിക്കുന്നുണ്ട്. ജനങ്ങൾ അന്ത്യദിനത്തെ കുറിച്ച് അങ്ങയോട് ചോദിക്കുന്നു. ഖുൽ ഇന്നമാഇൽ മുഹാഇന്ദല്ലാ, അതിന്റെ വിവരം അല്ലാഹുവിങ്കലാണ്. മാ യുദരീക നബിയെ, അങ്ങേക്ക് അതിന്റെ ഡേറ്റിനെ കുറിച്ച് വല്ലതും അറിയുമോ? ഒന്നും അറിയൂല. എന്നാൽ ഒരു കാര്യം അറിഞ്ഞോളൂ, ലഅല്ല സാഅതതകൂനു ഖരീബാ, അന്ത്യദിനം വളരെ അടുത്തു തന്നെയുണ്ട്. ഖുർആൻ അതിന്റെ ഡേറ്റ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നില്ലെങ്കിലും ഒരു കാര്യം പറഞ്ഞുതരാ. അല്ലാഹ് പറയുന്നു, ലഅല്ല സാഅതതകൂനു ഖരീബാ, അതിവിടെ അടുത്ത് തന്നെയുണ്ട്. എന്നിട്ട് അല്ലാഹ് പറയാ, ഇന്നഹും യറൗനഹു ബഈദാ വനറാഹു ഖരീബാ, അവരൊക്കെ വിചാരിച്ചത് അന്ത്യദിനം വളരെ അകലെയാണെന്നാണ്. എന്നാൽ വനറാഹു ഖരീബ, നമ്മൾ അതിനെ കാണുന്നു, അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ ആ ദിനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വകൈഫ അൻഅമു, ഞാൻ എങ്ങനെ സുഖിക്കും, ഞാൻ എങ്ങനെ ആഹ്ലാദിക്കും, ഞാൻ എങ്ങനെ സന്തോഷിക്കും. വസാഹിബു സൂർ, സൂറന്ന കാഹളത്തിൽ ഊതാനുള്ള മലക്ക് ഇസ്രാഫീൽ അലൈഹി സലാം, ഖദിൽ തഖമൽ ഖർന, ആ കൊമ്പ് അല്ലെങ്കിൽ ആ കാഹളം വായയോട് ചുണ്ടിനോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. വഹനൽ ജബ്ഹത, നെറ്റി ചുളിച്ചിരിക്കുന്നു. സൂറന്ന കാഹളം വായ ചുണ്ടിനോട് ചേർത്ത് പിടിച്ചിട്ട് നെറ്റി ചുളിച്ചിരിക്കുന്നു. എന്നിട്ടോ വയന്തളിറു, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, കാതോർത്തിരിക്കുകയാണ്. മത്തായു ഉമറു ഫയംഫുഹു, അല്ലാന്റെ കൽപ്പന എപ്പോഴാണ് വരുന്നത്? അപ്പൊ ഊരാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായി ഇസ്രാഫീൽ അലൈഹിസ്സലാം, നെറ്റി ചുളിച്ച് ആ സൂറന്ന കാഹളം ചുണ്ടോടടുപ്പിച്ച് വെച്ച് കാതോർത്തിരിക്കുകയാണ്.
ഈ ഘട്ടത്തിൽ എന്റെ ഉമ്മത്തെ നിങ്ങൾക്കെങ്ങനെ മറന്ന് ജീവിക്കാൻ ആനന്ദത്തോടെ ജീവിക്കാൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. വളരെ പെട്ടെന്ന് ആകസ്മികമായിട്ടായിരിക്കും ആ ദിനത്തിന്റെ വരവ്. ആകസ്മികം എന്ന് പറഞ്ഞാൽ എന്നാൽ അതിനൊരുപാട് അടയാളങ്ങളും ലക്ഷണങ്ങളും ഉണ്ട്. അപ്പൊ എങ്ങനെ ആകസ്മിക ആകുക? ഒരാൾ മരിച്ചു എങ്ങനെ അറിയാം? ഒരുപാട് നാള് ശയ്യയിൽ കിടന്ന് രോഗ മരണ ലക്ഷണങ്ങളൊക്കെ കാണിച്ച് അടയാളങ്ങളൊക്കെ കാണിച്ച് മരിച്ചാല് ആകസ്മികമായ വേർപാട് എന്ന് അതിനെ കൊണ്ട് പറയാൻ പറ്റൂ? പറ്റില്ല, പറ്റൂലല്ലോ. പ്രതീക്ഷിച്ച മരണമുള്ളത് ആകസ്മികമായ വേർപാട് എപ്പോഴാകുക? ഒരു ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ പെട്ടെന്ന് വാഹനാപകടത്തിൽ മരിക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഹൃദയസ്തംഭനം കൊണ്ട് മരിക്കുന്നു. ഇത് ആകസ്മികമായ മരണം. ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങൾ അടയാളങ്ങൾ അല്ല അയക്കും ആദ്യം, എന്നിട്ട് അതിന്റെ പിറകിലാ ഖിയാമത്ത് നാൾ വരിക. അപ്പൊ അതെങ്ങനെ ആകസ്മികാക? ചിന്തിക്കണം. ഇതിന്റെ അടയാളങ്ങൾ എന്ന് പറയുന്നത്, അടയാളങ്ങളും ആ മഹാസംഭവവും തമ്മിൽ ദീർഘമായ അകലമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അടയാളങ്ങൾ ലക്ഷണങ്ങളുടെ വരവ് സംഭവത്തിന്റെ ആകസ്മികതയെ ബാധിക്കുകയില്ല. അടയാളൊക്കെ അല്ല ഓരോന്നിങ്ങനെ വിടും ലക്ഷണങ്ങൾ, എന്നിട്ട് ജനങ്ങൾ ഇങ്ങനെ കരുതും ഇനിയും കുറെ കാലം ഉണ്ട് എന്ന് കരുതിയിരിക്കുമ്പോ ഒരൊറ്റ വരവ് പെട്ടെന്ന്. എങ്ങനെ അന്ത്യദിനം വരാത്ത ഇതീഹിം അവരുടെ അരികിലേക്ക് വരുന്നത് ബഹുത ഒരൊറ്റ വരവാ. ഫത്തബ്ഹതുഹും അവരെയൊക്കെ അമ്പരിപ്പിച്ച് കളയും, അവർക്കൊക്കെ ഞെട്ടലുണ്ടാക്കുന്ന തരത്തിൽ ഒരൊറ്റ വരവാണ് അന്ത്യദിനം. അതിനെ തടഞ്ഞു വെക്കാൻ മനുഷ്യർക്കാവില്ല. ഒരു സുനാമി വന്നപ്പോ, ഒരു ചുഴലിക്കാറ്റ് വന്നപ്പോ തടഞ്ഞു വെക്കാൻ ഈ ലോകത്തിന് സാധിച്ചില്ലല്ലോ. എന്നാൽ അല്ലാഹയക്കുന്ന ഈ അന്ത്യദിനം ഫലായസ്തതിയൂന റദ്ദഹ തടഞ്ഞു വെക്കാൻ മാനവർക്കാവുകയില്ല. സകല ശക്തിയും സംഭരിച്ച് തടഞ്ഞു വെക്കാൻ നോക്കിയാലും അവർക്ക് സാധിക്കില്ല. വലാഹും യുന്ദറൂൻ അവർക്ക് അവധി നീട്ടിക്കൊടുക്കുകയുമില്ല. അല്ലാഹു പറയുന്നു അതിന്റെ ആകസ്മികതയെ കുറിച്ച്, വലില്ലാഹിൽ വൈബു വലില്ലാഹി വൈബു സമാവാതി വൽ അർള്, ആകാശഭൂമികളിലെ അദൃശ്യജ്ഞാനം വൈബുകൾ അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. എന്നിട്ട് അല്ലാഹു പറയുന്നു, വമാ അംറു സാഅതി ഇല്ലാ കലംഹിൽ ബസർ, അന്ത്യദിനത്തിന്റെ കാര്യം എങ്ങനെ അറിയോ? ഇല്ലാ കലംഹിൽ ബസർ, ഇമ വെട്ടും പോലെ, കണ്ണ് ഇമവെട്ടും പോലെ, ഇമ വെട്ടിത്തുറക്കും പോലെ. അതാണ് അന്ത്യദിനം, അന്ത്യദിനത്തിന്റെ അവസ്ഥ. ഇമ വെട്ടിത്തുറക്കാൻ എത്ര നേരം വേണം? ഒരു സെക്കൻഡ്. വമാ അംറു സാഅതി ഇല്ലാ കലംഹിൽ ബസരി ഔ ഹുവ അഖറബ്, അല്ല അതിനേക്കാൾ പെട്ടെന്ന് നടക്കും കേട്ടോ. ഏതിനേക്കാൾ പെട്ടെന്ന്? ഇമ വെട്ടിത്തുറക്കും പോലെയാണ് അന്ത്യദിനം നിങ്ങളിലേക്ക് വരട്ട ഒരു വരവായിരിക്കും, ഒരു സെക്കൻഡ്. അല്ല കേട്ടോ, ഒരു സെക്കൻഡിനേക്കാൾ പെട്ടെന്ന് അത് സംഭവിക്കും. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒരു അണുബോംബ് പരീക്ഷിച്ചപ്പോ ആ രണ്ട് പ്രദേശങ്ങൾ ചുട്ട് ചാമ്പലായി എങ്കിൽ ഇന്നത്തെ ശാസ്ത്രം, ഇന്ന് ആറ്റം ബോംബുകൾ ആണവായുധങ്ങൾ ഉണ്ടാക്കി ആ ലോക പോലീസ് അവന്റെ കൈകൊണ്ട് റിമോട്ടിന്റെ ഒരു ബട്ടണിൽ അമർത്തിയാൽ ലോകത്തെ ഭൂമിയെ മുഴുവൻ ഭസ്മമാക്കാൻ സാധിക്കുന്ന കരുത്തുള്ള ശക്തിയുള്ള ആയുധം അവന്റെ കയ്യിലുണ്ടെന്ന് അവൻ അവകാശപ്പെടുന്നു. ഒരു സെക്കൻഡ് കൊണ്ട് ഭൂമി ചുട്ടരിക്കാൻ പറ്റിയ ആയുധം. അല്ലാഹ് പറയുന്നു ഇതൊക്കെ നമുക്ക് അന്ത്യദിനം നമുക്ക് വിശ്വസിക്കാൻ ഇന്നൊരു പ്രയാസവുമില്ല. ഇമ വെട്ടും പോലെ, ഇല്ലാ കലംഹിൽ ബസർ ഒരൊറ്റ സെക്കൻഡ് പോലെ, ഔ ഹുവ അഖറബ് ഒരു സെക്കൻഡും അല്ലാഹ്ക്ക് വേണ്ട. സെക്കൻഡിനെ വിഭജിച്ചാൽ മൈക്രോ സെക്കൻഡുകളായി മാറുമെന്ന് ശാസ്ത്രം കണ്ടെത്തി. പക്ഷേ മൈക്രോ സെക്കൻഡിൽ ഒരു കർമ്മവും ഒരു പണിയും ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റൂല. എങ്ങനെ ഒരു സെക്കൻഡ് ഇല്ലാതെ ഇതൊക്കെ അല്ലാഹ് തകർക്കുക? ആ ചോദ്യത്തിന് അല്ലാഹ് തന്നെ മറുപടി പറയാ, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹ് കഴിയാത്തൊന്നുമില്ലട്ടോ, അള്ളാഹ് ഒക്കെ കഴിയും. അള്ളാഹ് അങ്ങനെ തകർക്ക് തന്നെ ചെയ്യും. ഇതിപ്പോ നീണ്ട അകലം, ഇതിന്റെ അടയാളങ്ങളും ഇതും തമ്മിൽ നീണ്ട അടയാളം ഉണ്ടെന്ന് കരുതുമ്പോ ഇപ്പോഴും നമ്മൾ വിചാരിക്കും ഇനിയും ഒരുപാട് കൊല്ലം നമ്മുടെ പിള്ളേരായി അവർക്ക് പേരമക്കളായി ഒരുപാട് തലമുറ കഴിയും, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. അടയാളം വന്നു തുടങ്ങിയിട്ട് 1400 വർഷം കഴിഞ്ഞു. ഖുർആൻ തന്നെ പറഞ്ഞല്ലോ,
അന്തഅതിയഹും ബഗ്ത ഫഖദ് ജാ അശ്റാതുഹ. അന്ത്യദിനത്തിന്റെ അടയാളങ്ങൾ വന്നു കഴിഞ്ഞു. ആരാ പറയുന്നത്? ഖുർആൻ. ഫഖദ് ജാ അശ്റാതുഹ ഫഅന്നാ ലഹും ഇദാ ജാഅതുഹും ദിക്റാഹും. അതിനി വന്നാൽ അടയാളങ്ങളൊക്കെ ഏകദേശം വന്നു. ഇനി സുപ്രധാനമായ ചില ലക്ഷണങ്ങളെ വരാനുള്ളൂ. അത് വന്നു ഭവിച്ചാൽ ഫഅന്നാലഹും ദിക്റാഹും, നന്നാകാൻ പിന്നെ സമയം കിട്ടില്ല കേട്ടോ. പരിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗം തന്നെ അന്ത്യദിനത്തിന്റെ ലക്ഷണമാണെന്ന്. ബിഅസ്സത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അശറാത്തി സാഅ, അന്ത്യപ്രവാചകൻ. അവിടെ നിന്ന് പറഞ്ഞല്ലോ, ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാ, ബുഇസ്തു ബുഇസ്തു അന വസാഅതു കഹതൈനി. അന്ന് 14 നൂറ്റാണ്ട് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഇസ്തു, ഞാൻ നിയോഗിക്കപ്പെട്ടു, എന്നെ അല്ലാഹ് അയച്ചു. എങ്ങനെയെന്നറിയോ? അന വസാഅതു കഹതൈനി, ഞാനും അന്ത്യദിനവും ഇതുപോലെ നടുവിരലും ചൂണ്ടുവിരലും ഉയർത്തി ചേർത്തി പിടിച്ചു പറഞ്ഞു. അനവസാഅതു കഹതൈനി, ഞാനും അന്ത്യദിനവും ഇതുപോലെ. അങ്ങനെയാണ് അല്ല എന്നെ അയച്ചത്. എന്നുവെച്ചാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഫാത്താവുമ്പോഴേക്ക് അത് കാണുന്നുള്ള അർത്ഥത്തിലല്ല. ഇനി എനിക്കും ഈ അന്ത്യദിനത്തിനും ഇടയിൽ ഒരു നബി വരാനില്ല. എനിക്ക് ശേഷം ഇനി വരാനുള്ളത് യൗമുസാ, അന്ത്യദിനമാണ്. അവിടെ നിന്ന് പറഞ്ഞു, അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാണ്. ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. എന്താ അപ്പൊ അതിനർത്ഥം? ഇപ്പൊ ഞാൻ ഷിഹാബാണ് നിങ്ങളോട് വഴന്നറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? നിങ്ങൾക്കൊക്കെ അറിയും. അത് പിന്നെയും കാര്യമാണ്, കുറെ ആൾക്ക് ഉസ്താദ് ഉസ്താദ് പറഞ്ഞിട്ട് പേരറിയില്ല. അപ്പൊ ഷിഹാബ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാര്യം ഉണ്ടാവും. വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ പറയാണ്, ഞാൻ ഇബ്രാഹിം കുട്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ മുഹമ്മദാണ്, കെട്ടികളോടും കുട്ടികളോടും വല്ല കാര്യം ഇതുണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നന്നായി പരിചയപ്പെട്ട, നന്നായി കണ്ട, അവിടുത്തെ ഊരും പേരും തറവാടും നന്നായി കണ്ടും കേട്ടും പഠിച്ച സമുദായത്തോട് നബി തങ്ങൾ പറയുന്നു, അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാണ്. എന്താ അതിനർത്ഥം? സുബ്ഹാനല്ലാഹ്, ജ്ഞാനികൾ ഒരുപാട് ആശയം അതിന് പറഞ്ഞു. നമുക്കത് പറയാൻ സമയമില്ലാതെ പറയാൻ, ഈ ഉള്ളവന്റെ നാവ് പോരാ, ഈ ഉള്ളവന്റെ ബുദ്ധി പോരാ. അന മുഹമ്മദുൻ, മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്തുതിയും ചെന്നെത്തുന്ന കേന്ദ്രം. അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാണ്. വഅന അഹ്മദു, ഞാൻ അഹ്മദാണ്. വഅനൽ ഹാശിറു, ഞാൻ മഹ്ശറാ ലോകത്തേക്ക് മാനവരെ വിളിക്കാൻ വന്നവനാണ്. ഞാൻ ആരറിയോ? മഹ്ശറയിലേക്ക് ആളെ കൂട്ടാൻ വന്ന ആളാണ്. വഅനൽ ഹാശിറു, മഹ്ശറയിലേക്ക്, ആ സമ്മേളനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ വന്ന ആളാണ്. വഅനൽ ആതിബു, ഞാൻ അന്ത്യപ്രവാചകനാണ്. വഅന നബിയു തൗബ, ഞാൻ തൗബ ചെയ്യിപ്പിക്കാൻ വന്ന നബിയാണ്. എപ്പോഴാ തൗബ ചെയ്യ? മരിക്കാൻ നേരത്തെ, അവസാനിക്കാൻ നേരത്തെ, ഏതായാലും ചെയ്യണല്ലോ അല്ലേ? അവസാനിക്കുന്ന തോന്നുന്ന നേരത്തെ ഏതായാലും തൗബ പുതുക്കണല്ലോ. വഅന നബിയു തൗബ, ഞാൻ തൗബ ചെയ്യാൻ പഠിപ്പിക്കാൻ വന്ന നബിയാണ്. വഅന നബിയുർ റഹ്മതി വ നബിയുൽ മൽഹമ, ഞാൻ കാരുണ്യത്തിന്റെയും വിപ്ലവത്തിന്റെയും പ്രവാചകനാണ്. ഇതൊക്കെ അവിടെ നിന്ന് പറഞ്ഞു വെച്ചു. 14 നൂറ്റാണ്ട് മുമ്പ് തന്നെ അതിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി. ഇന്ന് മർമ്മപ്രധാനമായ സുപ്രധാനമായ പല അടയാളവും കണ്ടു. സമീപ ഭാവിയിൽ തന്നെ അതിന്റെ ബാക്കിയുള്ള അടയാളങ്ങൾ കൂടെ നമുക്ക് കാണാനാകും. ഉടനെ അന്ത്യദിനം സംഭവിക്കും. ഈ യാഥാർത്ഥ്യം ഇന്ന് ശാസ്ത്രലോകം, ബുദ്ധിജീവികൾ, കേവലം മതഗ്രന്ഥങ്ങൾ മാത്രമല്ല, എല്ലാവരും അംഗീകരിച്ച സത്യമാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ അന്ത്യദിനത്തിന്റെ ലക്ഷണങ്ങൾ എണ്ണി പറഞ്ഞത് നമുക്ക് പറയണം. പിന്നെ അന്ത്യദിനത്തെ കുറിച്ച് അല്ലോ, യൗമുൽ ഖിയാമ, സൂറത്തുൽ ഖിയാമ, ഒരു സൂറക്ക് തന്നെ അല്ലാഹ് പേരിട്ടു, ഖിയാമ, അന്ത്യദിനം. എത്ര സ്ഥലത്താണ് അതിന്റെ ആ ശൈലി, ആ ആയത്ത് ഇങ്ങനെ ഓതി പറഞ്ഞപ്പോടെ ഇങ്ങനെ ഖിയാമത്ത് നാൾ നടക്കുന്നത് പോലെ തോന്നും. അതൊക്കെ നമുക്ക് പറയണം, അതൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടി അല്ലാഹ് തന്നതാണ്. അതുകൊണ്ട് അതിന്റെ ലക്ഷണങ്ങൾ, അതിന്റെ മുമ്പ് നടക്കാനുള്ള കാര്യങ്ങൾ അന്ത്യദിനം നമുക്ക് പറയണം. അല്ലാഹു യഥാവിധി അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പറയാനുള്ളൊരു കാര്യം, ഇപ്പോഴും നമ്മുടെ പള്ളിയിലേക്ക് ആളുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കയറിക്കൊണ്ടിരിക്കല് ഇമാമ് സലാം വീട്ടുന്നത് വരെ കയറിക്കൊണ്ടിരിക്കും. ഞങ്ങളെ നാട്ടിൽ പണ്ട് മലപ്പുറം നീർച്ചുണ്ടായപ്പോൾ ഒടുവിലത്തെ പെട്ടി തട്ടാന്റെ പെട്ടി എന്നൊരു പറിച്ചിട്ടുണ്ട്. പെട്ടിപോക്കുണ്ടല്ലോ ഈ ഉറൂസിന്, ഇത് ചന്ദനക്കുടത്തിന് ഇങ്ങനെ പെട്ടി പോവും. പെട്ടി പോയി പോയി അവസാനം കുണ്ടോട്ടി നീർച്ചക്ക് വരുന്ന, മലപ്പുറം നീർച്ചക്ക് വരുന്ന പെട്ടി തട്ടാന്റെ പെട്ടിയാണ്. ഇതേപോലെ കുറെ തട്ടാൻ പെട്ടികൾ ഇപ്പോഴും, ഞാൻ കളിയാക്കാൻ വേണ്ടി പറയില്ല, കുറച്ച് കാര്യം തന്നെ പറയാം. ഇങ്ങനെ തട്ടാൻ പെട്ടിയായിട്ട് ഒടൂരി ഇങ്ങനെ കയറി വരുന്ന കുറച്ച് ആളുകളുണ്ട്. നിങ്ങൾ എന്തിനാ ഈ ജുമാക്ക് വരുന്നത്? സാധാരണ ഈ സമയം, ഈ സമയത്ത് നിസ്കരിക്കൽ എത്ര കായത്താ?
ഞങ്ങളതിനെ ഒന്നും നിസ്കരിക്കല്ലേ വെള്ളിയാഴ്ച വരവുള്ളൂ എന്നാ ചിലർക്ക് പറയാറുള്ളത്. നാല് റക്കായത്തെ നിസ്കാരമാണല്ലോ അള്ളാഹു നമുക്ക് ഈ സമയത്ത് ഫറളാക്കിയത്. ആ നാല് റക്കായത്തിന് പകരം രണ്ട് റക്കായത്തിന്റെ സ്ഥാനത്താണ് ഇവിടെ നടത്തുന്ന ഈ ഖുതുബ. ആ ഖുതുബയുടെ മുമ്പ് നിർബന്ധമായും മലയാള പ്രസംഗം കേൾക്കാൻ ഒഴിവില്ലെങ്കിൽ വരണ്ട, ഇനി സീഡി കേൾക്കുകയാണെങ്കിൽ അങ്ങനെ കേട്ടോ, ഇനി തീരെ കേൾക്കാൻ മനസ്സിലെങ്കിൽ കേൾക്കേണ്ട, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഖുതുബ തുടങ്ങുന്നതിന്റെ മുമ്പെങ്കിലും മിനിമം ഇവിടെ എത്തണം. ഒരു കടയിൽ ആളില്ലായിട്ടാണ് അതിന് അല്ല പറഞ്ഞല്ലോ, ഇതാ നൂതിയ ലി സ്വലാത്തി, ഇവിടെ ഓതലുണ്ടല്ലോ ഓരോ വെള്ളിയാഴ്ചയും, ഇതാ നൂതിയ ലി സ്വലാത്തി മീ യൗമിൽ ജുമഅത്തി ഫസഅഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഉ, തിരിയുന്ന തരത്തിൽ പറഞ്ഞു. വാങ്ക അങ്ങോട്ട് കേട്ടാല് കച്ചവടം അവിടെ സ്റ്റോപ്പ് ചെയ്തോ, വളരെ പെട്ടെന്ന് പള്ളിയിലേക്ക് പോരെ, അള്ളാന്റെ ദിക്രിലേക്ക് പോരെ, അള്ളാഹനെ ഓർക്കാൻ പള്ളിയിൽ എത്തിക്കോ കച്ചവടം നിർത്തിക്കോ, അതാണ് നിങ്ങൾക്ക് ഗുണം, അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ട് കട ആ സമയത്ത് വാങ്ങി കേൾക്കുമ്പോ ഉടനെ അങ്ങോട്ട് അടച്ചോ, ഇങ്ങോട്ട് എത്തിക്കോ. ഇത് പറയാൻ കാരണം ഇവിടെ സാധു സംരക്ഷണ ഫണ്ടിന് പിരിവ് നടത്താറുണ്ട്. ഈ ബക്കറ്റ് കാണിക്കുന്നത് പാവങ്ങളെ സഹായിക്കാൻ. അൽഹംദുലില്ലാ, ഒരുപാട് പാവങ്ങളെ അതുകൊണ്ട് സഹായിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. രോഗികൾക്ക് ചികിത്സാ ഫണ്ട് കൊടുക്കാൻ, നിർധനരായ പെൺകുട്ടികളുടെ വിവാഹാവശ്യത്തിന് വസ്ത്രം വാങ്ങാൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ണീരൊപ്പാൻ ഇത് ഉപയോഗപ്പെടുത്തുന്നു. വലിയൊരു കാര്യമാണിത്. അപ്പോ ഈ മുകളിലൊക്കെ പിരിവ് നടത്താൻ ഈ അറബി കുത്തുവ നടക്കുമ്പോഴും ഇഖാമത്ത് കൊടുക്കുമ്പോഴാണ് ആ സമയത്തെ അവിടെ നടത്താൻ പറ്റുള്ളൂ എന്നാ മുല്ലാക്ക പറയുന്നത്. എന്താ കാരണം? അപ്പോഴേ അവിടെ ആള് വരുന്നുള്ളൂ. എപ്പോ അറബി കുത്തുവ നടക്കുമ്പോഴും ഇഖാമത്ത് നടക്കണമായിരുത്തി. അതുകൊണ്ട് ആ പണി നിർത്തുക. എല്ലാവരും നിർബന്ധമായി അറബി ഖുതുബ നടക്കുന്നതിന്റെ മുമ്പ് നിർബന്ധമായി ഇവിടെ എത്തുക. ഇനി ആ ഖുതുബയുടെ സമയത്ത് പണപ്പിരിവുണ്ടാവൂല. അത് നമസ്കാരത്തിന്റെ സ്ഥാനത്തുള്ള ടൈമാണ്, അത് പരിഭാവനമാണ്. അപ്പൊ അപശബ്ദങ്ങൾ പാടില്ല. ബക്കറ്റ് കുലുക്കിയിട്ട് ഖുതുബ നടക്കുന്ന സമയത്ത് അപശബ്ദം പാടില്ല, അത് നിർത്തിവെച്ചിരിക്കുന്നു. ഇനി സമയത്ത് കൊടുക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇവിടുന്ന് പോകുമ്പോ, ജുമഅ കഴിഞ്ഞ് പോകുമ്പോ അവിടെ വെക്കുന്ന ബക്കറ്റിൽ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആളുകളുടെ കയ്യിൽ നിങ്ങൾ ആ ഫണ്ട് ഏൽപ്പിക്കണം എന്ന് ഉണർത്തുന്നു. പരമാവധി നേരത്തെ വരെ ഇൻഷാല്ലാ വെള്ളിയാഴ്ചയുടെ മഹത്വം നമുക്ക് വഴന്നു പറയാനുണ്ട്. ഇതൊക്കെപ്പാടെ ഇങ്ങനെ ഒരു വായിലൂടെ വരൂ. അതുകൊണ്ടാണ് ഇതിങ്ങനെ നേരം വൈകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ലത് ചെയ്യാനും നല്ലത് ചിന്തിക്കാനും നമുക്ക് അവസരം നൽകട്ടെ. വാഹുറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പെരുമ്പാവൂർ ടൗൺ ജുമാ മസ്ജിദ് ഇമാം ഉസ്താദ് ശിഹാബുദ്ദീൻ ഫൈസിയുടെ പ്രഭാഷണമാണ് നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രമുഖ ബ്രാൻഡുകളുടെ ജെൻസ്വെയർ ഷോറൂമായ ന്യൂക്ലിയസ് പെരുമ്പാവൂർ. ബ്രാൻഡഡ് ഷർട്ട്, പാൻസ്, ജീൻസ് തുടങ്ങി പുരുഷന്മാർക്ക് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളുടെയും ഒരു കംപ്ലീറ്റ് ഷോപ്പ് ന്യൂക്ലിയസ് ജെൻസ്വെയർ, ടൗൺ ജുമാ മസ്ജിദിന് സമീപം AM റോഡ്, പെരുമ്പാവൂർ.